ആദ്യത്തെ 5 മിനിറ്റ് കൊണ്ട് തന്നെ സിനിമ മുതലാവും, ബാക്കിയുള്ളത് പരിശീലനത്തിലെടുക്കാം. ആക്ഷൻ ത്രില്ലർ സിനിമ പ്രേമികൾക്ക് മറക്കാനാകാത്ത നിമിഷങ്ങൾ സമ്മാനിക്കുന്ന ഒരു അഡാർ ഐറ്റമാണിത്. ആക്ഷൻ മാത്രമാണോ എന്ന് ചോദിച്ചാൽ അല്ല, അതിലൂടെ മികച്ച വൈകാരിക രംഗങ്ങൾ നിറഞ്ഞ ഒരു കഥയും കൂടി പറഞ്ഞു പോകുന്നുണ്ട് ഈ ചിത്രം. ആദ്യത്തെ കാഴ്ചയിൽ പെട്ടെന്ന് കഥ മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് പ്രയാസപ്പെട്ടേക്കാം എന്ന് തോന്നുന്നു. നോളൻ അണ്ണാനൊക്കെ എടുത്തേക്കുന്നത് പോലെ പെട്ടെന്ന് ദർശകർക്ക് കലങ്ങാൻ പാടില്ല എന്ന് സംവിധായകൻ ചില വാശി ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. നായികയുടെ 3 കാലഘട്ടത്തിലെ കഥയാണ് ഈ സിനിമ പറഞ്ഞു പോകുന്നത്. 10 വയസ്സുള്ള കാലം, കൗമാരകാലം, പിന്നെ ഇപ്പോൾ ഒരു കുട്ടിയുള്ള സമയം. പല സമയങ്ങളിലും നായികയുടെ 2 ഫ്ലാഷ്ബാക്ക് മാറി മാറി പറയുമ്പോൾ ദർശകർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്നു. പടം മുഴുവനും കണ്ടു കഴിയുമ്പോൾ കാര്യങ്ങൾ ഏകദേശം എല്ലാവർക്കും മനസ്സിലാവും. കുട്ടി ആയിരിക്കുമ്പോൾ തന്നെ ആയുധങ്ങൾ കൈകാര്യം ചെയ്യുവാൻ മറ്റും സമർത്ഥിയായിരുന്നു നായിക. ഒരു രക്തമോഷണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവളുടെ അച്ഛനെ ചിലർ അവളുടെ മുമ്പിലിട്ട് വധിക്കുന്നു. എന്നാൽ കൊന്നവൻ്റെ മുഖം അവൾക്ക് കാണാൻ സാധിക്കുന്നില്ല. എന്നെങ്കിലും അയാളെ കണ്ടെത്തി വധിക്കണമെന്ന് പ്രതിജ്ഞയെടുക്കുന്നു. കൗമാരപ്രായത്തിലെത്തിയ അവൾ ഒരു മാഫിയ തലവനുമായി സ്നേഹത്തിലാവുന്നു. ഒന്നിച്ച് ജീവിക്കാനുള്ള തീരുമാനമെടുത്ത് സന്തോഷകരമായി ജീവിതം പോകുന്നതിനിടെ അയാളെ ചിലർ അപായപ്പെടുത്തിയ വാർത്ത അറിഞ്ഞ് അവൾ അയാളെ ഇല്ലാതാക്കിയ വലിയൊരു ഗ്യാങ്ങിനെ എല്ലാവരെയും ഇല്ലാതാക്കുന്നു. ശേഷം അവൾ പോലീസിൻ്റെ കയ്യിൽ അകപ്പെടുന്നു. ഇത്രയും അക്രമകാരിയായ അവളെ പോലീസ് രഹസ്യമായി അവരുടെ ഇൻ്റലിജൻസ് ഏജൻസിയുടെ ഒരു പ്രത്യേക സെക്ഷനിലേക്ക് മാറ്റുന്നു. അവിടെ ഇതുപോലെ അക്രമകാരികളായ ഒരുപാട് പേരെ ഏറ്റെടുത്ത് ട്രെയിനിങ് ചെയ്ത് ഗവൺമെൻറ് നടപ്പിലാക്കുന്ന പല രഹസ്യ ഓപ്പറേഷനുകൾക്കും ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അവിടെ വെച്ച് അവൾ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നു. ആ കുട്ടിക്ക് 10 വയസ്സാകുമ്പോൾ അവളെ അവിടെ നിന്ന് മോചിപ്പിക്കണമെന്ന് അധികൃതർ അറിയിക്കുന്നു. ഏജൻസിക്ക് വേണ്ടി ജീവൻ പണയം വെച്ച് പല ഓപ്പറേഷനുകളിലും പങ്കെടുക്കുന്നതിനോടൊപ്പം തൻ്റെ അച്ഛൻ്റെ കൊലയാളിയെ കണ്ടെത്താനും അവൾ ശ്രമിക്കുന്നു. തീപ്പൊരി ആക്ഷനാണ് ചിത്രത്തിൻ്റെ പ്രത്യേകത. മൂവി ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്.